എല്ലാവർക്കും നമസ്കാരമുണ്ട് നമ്മളൊരു വീട് പണിയുമ്പോൾ അല്ലെങ്കിൽ വീടിൻ്റെ തറ പണിയുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം അതിൽ മെയിനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റി വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ഏറ്റവും അധികം എല്ലാവരും സാധാരണ ഒരു പ്ലാൻ വരപ്പിച്ചതിനനുസരിച്ച് കുറ്റി അടിക്കുകയാണ് ചെയ്യുക ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്തത് എൻ്റെ സ്വന്തം വീടിൻ്റെ ഞാനുണ്ടാക്കാൻ പോകുന്ന വീടിൻ്റെ തറയും അതിൻ്റെ പണികൾ നടക്കുന്നതാണ് അപ്പോൾ നമ്മൾ ആ കുറ്റി അടിക്കുന്ന ആശാനെ കൊണ്ടുവന്ന് അത് കുറ്റിയടിപ്പിച്ചു അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ അവർ അത് അതിന് കയറ് കിട്ടും അതിൽ പിന്നെ നമുക്കതിനെ പറ്റി അഭി അഭിപ്രായം പറയാനല്ലാതില്ല നമ്മൾ പ്ലാൻ വരയ്ക്കുമ്പോൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ എന്തൊക്കെ സൗകര്യങ്ങൾ വേണം വീട്ടിൽ ഏത് ഭാഗത്തേക്ക് മുഖം തിരിഞ്ഞിട്ട് വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എത്ര സ്ക്വയർ ഫീറ്റ് വേണം അപ് സ്റ്റെയർ വേണോ വേണ്ട ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരു എഞ്ചിനീയർ അത് പ്ലാൻ വരയ്ക്കും ശേഷം നമ്മൾ കുറ്റി അടിക്കുക ആദ്യം അങ്ങേര് പ്രാർത്ഥിച്ചിട്ട് അരി അടിച്ചു പിന്നെ അത് എൻ്റെ അമ്മ അടിച്ചു ഞാനാണ് അങ്ങനെ വീട്ടിലുള്ള എല്ലാവരും കുറ്റി ഒരു മൂന്ന് അഞ്ച് പ്രാവശ്യമൊക്കെ അടിക്കും അതിൻ്റെ മുകളിൽ എല്ലാവരും അടിക്കുക പ്രാർത്ഥിച്ചിട്ട് നല്ല ഒരു വീടല്ലേ അപ്പോൾ സമാധാനത്തിലും സന്തോഷത്തിലും അതിൽ താമസിക്കാൻ കഴിയണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ കുറ്റി അടിച്ച് അടിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരും കുടുംബക്കാരും ബന്ധുക്കാരും ഒക്കെ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവർ അതത്രേ ഉള്ളൂ അതിൻ്റെ ചടങ്ങ് അപ്പോൾ ഈ കുറ്റി അടിക്കുന്നതിൻ്റെ മുമ്പേ കുറച്ച് കാര്യങ്ങളുള്ളതാണ് ഞാൻ പറയുന്ന അഭിപ്രായം വീടുണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും മുമ്പേ തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കുന്ന സൈറ്റ് ആ സൈറ്റ് സെലക്ട് ചെയ്യുന്നതിലാണ് വീടിൻ്റെ കാര്യങ്ങൾ മുഴുവൻ കിടക്കുന്നത് അതെങ്ങനെ വേണമെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ വേണം ഇതിപ്പോൾ ആയിട്ടുള്ള ഏരിയ അല്ല ഒരു കേറ്ററക്ക ഭൂമിയാണ് ഒരു കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി പോകുന്ന ഭാഗം അങ്ങനെയുള്ള ഒരു സ്ഥലമാണത് ഇപ്പോൾ ഞങ്ങളുടെ പറമ്പ് ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ നിവർത്തിയുള്ളത് അടിക്കാൻ ഈ ഇവിടെ ഉണ്ടാക്കാൻ ഇനി ഇത് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് പ്ലെയിൻ ആയിട്ടുള്ള ഏരിയ ആയിരിക്കണം എന്നുള്ളതും നല്ലതാണ് പിന്നെ റോഡിൽ നിന്ന് കുറച്ച് പൊന്തി നിൽക്കുന്നതായിരിക്കണം വെള്ളം കെട്ടി നിൽക്കാത്ത സ്ഥലങ്ങളായിരിക്കണം അങ്ങനെ ഒരു സൈറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വീടിൻ്റെ പ്ലാൻ ആയി ആ സ്ഥലത്തേക്ക് പറ്റിയ വീടിൻ്റെ പ്ലാൻ വേണം ഉണ്ടാക്കാൻ അപ്പോൾ ആ സ്ഥലത്തിൻ്റെ മുറ്റം ഇത്ര വേണം കിഴക്ക് വശം ഇത്ര വേണം വശം ഇത്ര വേണം ഈശാന കോൺ ഇത്ര വേണം പിന്നെ കന്നിമൂല അങ്ങനെ വേണം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതിന് അതുകൊണ്ട് സ്ഥലം ക്ലിയറാക്കി വെച്ചതിന് ശേഷം ജെ സി ബി കൂടെ നിന്ന് നിരപ്പാക്കി ക്ലിയറാക്കിയതിന് ശേഷം വേണം നമ്മളൊരു എഞ്ചിനീയറെനെ കണ്ട് അത് വാസ്തുശാസ്ത്രപ്രകാരം പ്രകാരം അപ്പോൾ കുറ്റി അടിച്ചതിന് ശേഷം അടിക്കുന്നതിന് മുമ്പേയിൽ പിന്നെ ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്പോർട്ടേഷൻ ഉള്ള സ്ഥലമായിരിക്കണം നമുക്ക് വണ്ടികൾ വരാനും ജെ സി ബി വരാനും ഇറ്റാച്ചി വരാനും ഈ തറ മാതാനും ഇതിനുമൊക്കെ വാഹനങ്ങൾ ഒരുപാട് വരേണ്ടി വരും അതിനു വേണ്ടിയിട്ട് വാഹന സൗകര്യമുള്ള സ്ഥലമായിരിക്കണം എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം വാഹന സൗകര്യം ഇല്ലാത്തതാണെങ്കിൽ നാലിരട്ടി നിങ്ങൾക്ക് പൈസ ചിലവാകും എല്ലാം തലയൊക്കെ കൊടുത്തിട്ടും മലബാൻ ഈ അർബാനയിൽ കൊണ്ടുവന്നിട്ടുമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ടിപ്പർ ലോറിയൊക്കെ വരാൻ പറ്റിയ സ്ഥലത്തായിരിക്കണം നമ്മൾ കുറ്റിയടിക്കുന്നത് കുറ്റ അടിച്ച് കഴിഞ്ഞാൽ പിന്നെ ജെഎസ് ഇതിൻ്റെ ഇറ്റാച്ചുകൊണ്ട് അത് തറ മാന്തലാണ് അത് നമ്മൾ കണ്ടു തറ മാന്തിയിട്ടുള്ളത് കണ്ടു പിന്നെ ഇത് അതിനനുസരിച്ച് പടവുകാരെ കൊണ്ടുവന്ന് നമ്മൾ വരച്ച പ്ലാനിനനുസരിച്ചിട്ട് അവർ പഠിത്തതൊക്കെ ഒരു സിവിൽ എഞ്ചിനീയറിനെ നമ്മൾ ഏർപ്പാട് ചെയ്യണം നല്ല കോൺട്രാക്ടറും ആയിരിക്കണം വെറും കോൺട്രാക്ടറുംമാർക്കോ അല്ലെങ്കിൽ പിന്നെ ഈ വർക്ക് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് മാത്രമായിട്ട് കൊടുക്കരുത് സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള ഒരാളാവണം ബിടെക്ക് അല്ലെങ്കിൽ ബിഇ സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ള ഒരാവണം ഒരു ചുരുങ്ങിയത് ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്ത് എക്സ്പീരിയൻസ് ഈ കോൺട്രാക്ടറും ചെയ്തിട്ടുള്ള മേഖലയിൽ ആൾക്ക് പണി കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും അവർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും ഒരുപാട് നോളജും ഉണ്ടാവും എന്നെപ്പോലെ ഈ സിവിൽ എഞ്ചിനീയറിങ്ങിനെ കുറിച്ച് യാതൊന്നും അറിയാത്ത ഒരാളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് കേട്ടോ അറിയുന്നവർക്ക് അതിനനുസരിച്ചിട്ട് ചെയ്യുക പറ്റി യാതൊന്നും അറിയാത്തൊരു വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിനെ പറ്റി ഇങ്ങനെ പറയുന്നത് അതിന് ശേഷം അവർ പറയും എത്ര കല്ല് വേണം എത്ര മണ്ണ് വേണം എന്നുള്ളതൊക്കെ ആ കല്ലും സിമെൻ്റ് മണലും എല്ലാം ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തറ പണിയും തറ പണിത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലൊരു സാധനം ഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട് അതാണ് ബെൽറ്റ് ഇപ്പം നിങ്ങൾ ഇതുവരെ കണ്ടു തറ ആദ്യം ആദ്യം തറ മാന്തി കണ്ടു അതിൻ്റെ ശേഷം കരിങ്കല്ലോണ്ട് പടുത്തിട്ടുള്ളത് കണ്ടു അതിൻ്റെ ഫൗണ്ടേഷൻ അതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ ബെൽറ്റ് വാർത്തതും കണ്ടു ഇനിയിപ്പോൾ കാണാം ഇത് നമുക്ക് ജെ സി ബി വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നതൊന്നും കാണാം അതിൻ്റെ ഇടയിൽ ഇതാണല്ലോ ജെ സി ബി വന്നു ജെ സി ബി അ ലൈറ്റാച്ചി ആണ് ചെറുത് അത് വന്നു ലോറിയിൽ നിന്ന് തന്നെത്താൻ ഇറങ്ങി വരുന്ന ഡ്രൈവർ തന്നെത്താൻ അതിന് വേറെ ഒരു ഇതും ഇല്ല വളരെ സിമ്പിളായി ഇത് നിങ്ങൾ വളരെ അപൂർവം കാഴ്ചകളാണ് ഇത് വീടിൻ്റെ തറ പണിതിട്ടുള്ളവരും ഈ വണ്ടി കണ്ടിട്ടുള്ളവരും ഒക്കെ ഉണ്ടാവും പക്ഷേ ഇത് ഇറങ്ങുന്നതും കയറുന്നതും കുറച്ചാൾക്കാരെ കണ്ടിട്ടുണ്ടാവുള്ളൂ അപ്പോൾ അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണിത് അപ്പോൾ ഈ വീടുണ്ടാക്കിയവരൊക്കെ ഇതൊക്കെ കണ്ടിട്ടുള്ളവരൊക്കെ തന്നെയാവും പക്ഷേ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ഇതിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ വേണം എന്നുള്ളത് അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പലർക്കും പല ജോലി പല സ്ഥലത്തായിരിക്കും അപ്പോൾ ഒരു എഞ്ചിനീയറെ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടറെ നമ്മളങ്ങോടെ ഏൽപ്പിക്കുകയാണ് ചെയ്യുക മുഴുവൻ കാര്യങ്ങളും അപ്പം അങ്ങനെ ഏൽപ്പിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് ഇങ്ങനത്തെ ആൾക്കാരെ നിങ്ങൾ തിരഞ്ഞെടുത്തിട്ട് വേണം ഏൽപ്പിക്കാൻ ഈ വെറുതെ ഈ പടവിന് നടക്കുന്ന ആൾക്കാരെ പിടിച്ചിട്ട് ഏൽപ്പിച്ചാൽ പ്രശ്നങ്ങൾ പലതും ഇറങ്ങി വരും ഇതിലിപ്പോ ഈ ബെൽറ്റ് വാർക്കുന്നത് എന്തിനാ നല്ല ഉറപ്പുള്ള സ്ഥലമല്ലേന്ന് ചോദിക്കും ബെൽറ്റ് വാർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ എന്ത് എന്തെങ്കിലും പൂകാമ്പോ അടുത്ത് വേറെ കണറ്റിൽ പാറ വെടിവെക്കുക അല്ലെങ്കിൽ പാറ പൊളിക്കുകയെ അടുത്ത പറമ്പിൽ വാറ പൊളിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഭൂമിക്ക് ഉണ്ടാകുന്ന വൈബ്രേഷനുകളുണ്ട് ചെറിയ ചെറിയ കുലുക്കങ്ങളും ഇതുമൊക്കെ ചെറിയ ഭൂകമ്പങ്ങൾ ഉണ്ടാവാറുണ്ട് ആ സമയത്ത് ഈ കരിങ്കല്ലുകൊണ്ട് പടുത്തിട്ടുള്ള തറയാണെങ്കിൽ കല്ല് കല്ലെങ്ങനെയായാലും ഒന്നിൻ്റെ മുകളിൽ ഒന്നും ശരിയായിട്ട് ബലത്തിലിരിക്കില്ല അത് ഉരുണ്ട കല്ലുകളല്ലേ അതിൻ്റെ ഉള്ളിൽ എത്ര ഈ പൂൾ വെച്ച് കൊടുത്താലും ശരി എത്ര മണ്ണ് കയറ്റിയാലും ശരി എന്ത് സിമെൻറ്റ് ഇട്ടാലും ശരി അത് ഇളകുന്നു നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ ഇളകുകയാണെങ്കിലും നമ്മുടെ ചുമരന് ഉള്ളിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബെൽറ്റ് വാറക്കുന്നത് അത് നല്ല കട്ടിയിലുള്ള ബെൽറ്റ് തന്നെ അതിൽ ഒരു കഞ്ചൂസിയും വിചാരിക്കരുത് കുറച്ച് പൈസ കൂടുതൽ ചിലവായാലും നല്ല കമ്പിയും നല്ല സിമെന്റും മെറ്റലും ഉപയോഗിച്ചിട്ടുള്ള നല്ല ബെൽറ്റ് വേർക്ക് ബെൽറ്റ് വാർത്തതിൻ്റെ മുകളിലാണ് ഇപ്പോൾ മണ്ണ് നടക്കണത് ഇപ്പം ഹിറ്റാച്ചുകൊണ്ട് മണ്ണ് മാന്തി നടക്കുകയാണ് അപ്പം നിങ്ങൾക്ക് കാണാൻ ഇപ്പോൾ അത് ഇത് നല്ല ഉറപ്പുള്ള സ്ഥലമാണ് അതും കൂടി നമ്മൾ സെലക്ട് ചെയ്യണം സ്ഥലം സെലക്ട് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ പിന്നെ വെള്ള സൗകര്യം കിണറും വെള്ളവും ധാരാളം വേണം ഈ തറപ്പണിക്ക് ഒരുപാട് വെള്ളം വേണം അതിനോടൊപ്പം തന്നെ വീട് കയറ്റി താമസം കഴിഞ്ഞ ആക്കി കഴിഞ്ഞാലും വെള്ളമില്ലാത്ത സ്ഥലത്ത് വീടുണ്ടാക്കിയാൽ ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് വെള്ളം വരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരു മുപ്പത് മീറ്ററിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ലാഭം കിട്ടും മുപ്പത് മീറ്റർ കഴിഞ്ഞാൽ പിന്നെ വേറെ കാല് വെക്കണം മുപ്പത് മീറ്ററിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് പോസ്റ്റ് ഉണ്ടെങ്കിൽ ഇലക്ട്രിക് സൗകര്യം കറണ്ട് എടുക്കാനും എല്ലാറ്റിനും സൗകര്യം അതും കൂടി നമ്മൾ നോക്കണം പിന്നെ വാട്ടർ ലൈനിൻ്റെ പൈപ്പ് ലൈൻ റോഡ് സൈഡ് കൂടെ പോയിട്ടുള്ളതാണെങ്കിൽ അതും അങ്ങനത്തെ സ്ഥലങ്ങൾ കിട്ടാനും ആണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം നമുക്ക് നമ്മുടെ കെ നെറ്റിൽ വെള്ളമില്ലെങ്കിലും വേനൽക്കാലത്ത് വെള്ളം സപ്ലൈ കിട്ടും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം നോക്കണം നോക്കണം ഇനി മണ്ണിൻ്റെ ഘടനയാണ് പറയാനുള്ളത് നമ്മൾ സെലക്ട് ചെയ്ത മണ്ണ് നല്ല കട്ടി മണ്ണായിരിക്കണം പാറയായിരിക്കണം ഇതിപ്പോൾ വെട്ടുകല്ല്ല് പാറയുടെ സ്ഥലമാണ് അങ്ങനത്തെ പാറ നല്ല നല്ല കട്ടിക്കുള്ള മണ്ണാണ് ഇവിടെ ഉള്ളത് ഈ മണ്ണ് ഇപ്പോൾ ഈ കോരിയെടുക്കുന്ന മണ്ണ് നമ്മൾ തറ മാന്തിയ മണ്ണ് ഇവിടെ കൂട്ടിയിട്ടുള്ളതാണ് അതിനെ കോരിയിട്ടായിരിക്കും നിറയ്ക്കുക ചെയ്യണത് അത് മാന്തുന്ന സമയത്തെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ആ വീഡിയോയിൽ അത് കാണാതെ ശരിക്ക് പാറയാണ് അതുകൊണ്ട് തന്നെ അത് അധികം താത്തേണ്ടി വന്നില്ല ഒരു ഒന്നേര ഒന്നേ മുക്കാൽ അടിയൊക്കെ അത് താത്തിയിട്ടുള്ളൂ ആകെ പിന്നെ മുകളിക്കും രണ്ടടി കഷ്ടി മുകളിലേക്കും എടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എനിക്കിതിൽ കല്ല് വളരെ കുറവേ ഉപയോഗിക്കേണ്ടി വന്നിട്ടുള്ളൂ ആ സമയത്ത് ഞാൻ ലൂസ് മണ്ണുള്ള സ്ഥലത്താണ് തറമാന്തു വെച്ചാൽ പാറ കാണുന്നത് വരെ അത് താത്തണം ചിലപ്പോൾ നാലടി അഞ്ചടി ആറടി വരെയൊക്കെ താത്തിയിട്ട് പിന്നെ പടവെടുത്തിട്ടുള്ളവരുണ്ട് അവർക്കൊക്കെ ഒരുപാട് കല്ല് ചിലവ് വരും കരിങ്കല്ലിന് ഭയങ്കര വിലയായിപ്പോൾ അതുകൊണ്ട് ഇതിൽ നല്ലൊരു ലാഭം നമുക്ക് ഈ കല്ലിൻ്റെയും ഈ പടവിൻ്റെയും പണിക്കൂലിയിലും കിട്ടും അപ്പോൾ ഫൗണ്ടേഷൻ കീറുന്ന സ്ഥലത്ത് നല്ല ഉറപ്പുള്ള മണ്ണാണ് പാറുള്ള സ്ഥലമാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും ലാഭം കിട്ടിക്കൊണ്ടിരിക്കും നല്ല പാറ നല്ല വെട്ടുകല്ലിൻ്റെ പാറയാണെങ്കിൽ അത് അത്രയും നല്ലതാണ് ഇനി അടിയിൽ കുറച്ച് കരിങ്കല്ലിൻ്റെ ആണെങ്കിലും കുഴപ്പമില്ല അത് അതിലും നല്ലതാണ് അപ്പോൾ നമുക്ക് ഫൗണ്ടേഷൻ്റെ പൈസ അതിൽ ഒരുപാട് ലാഭം ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത് അതിലാണ് പിന്നെ വെള്ളം വെള്ളം ധാരാളം വേണം കിണർ വലിയ ഓപ്പൺ വെല്ലിൽ തന്നെ വേണം പിന്നെ ഈ ബോർവെല്ലിലൊന്നും വെള്ളം അടിച്ചിട്ട് ചളി ചളിയാക്കാൻ പറ്റില്ല അപ്പം ടാങ്കുകളിലൊക്കെ നിറച്ച് വെക്കേണ്ടി ആദ്യം കാരണം ഇതിന് ഒരുപാട് വെള്ളം വേണം ഇനി നമുക്ക് ലിൻഡിൽ ബെൽറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ബെൽറ്റ് വേണ്ട ബെൽറ്റിൽ ഒരുപാട് ലാഭമുണ്ട് ഇപ്പം പൈസ ചിലവാണ് അപ്പോൾ ബെൽറ്റ് വേണ്ടെന്ന് വെച്ചാൽ ഒരുപാട് ലാഭം ഉണ്ട് അതിൽ കാരണം കമ്പി വേണം കമ്പിക്കൊക്കെ നല്ല വിലയല്ലേ കമ്പി മെറ്റൽ സിമെൻറ്റ് മണൽ ഇതൊക്കെ വില കൂടിയ സാധനങ്ങളാണ് എന്തിനാ അപ്പോൾ ഒരു ബെൽറ്റ് തറക ഏജൻ്റ് അതിന് മുകളിൽ നേരെ വെട്ട് അല്ലോണ്ട് അങ്ങോട്ട് പെടുത്താൽ പോരെ എന്ന് ചോദിക്കും അങ്ങനെ പടുക്കുമ്പോൾ ലാഭമുണ്ട് പൈസ ലാഭമുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷേ ഉറപ്പ് സ്ട്രെങ്ത് വളരെ കുറയും ഇതിന് വീ പിന്നീട് ചുമരന് വിള്ളൽ വരാനും ഇതുമൊക്കെ സാധ്യതകളുണ്ട് അതുകൊണ്ട് എന്തായാലും നല്ല കനത്തിൽ തന്നെ എഞ്ചിനീയർ പറയുന്ന പോലെ ആ ഒരു സൈറ്റിനനുസരിച്ചിട്ട് എഞ്ചിനീയർ പറയും എത്ര വീതി എത്ര കനം എത്ര നിങ്ങളെ എങ്ങനത്തെ ബെൽറ്റാണ് വേണ്ടതെന്ന് അതനുസരിച്ചിട്ടുള്ള ബെൽറ്റ് നിങ്ങൾ നിർബന്ധമായിട്ടും ബെൽറ്റ് ഇടണം പിന്നെ ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതാണെന്ന് വെച്ചാൽ അത് എത്ര ദിവസം നനയ്ക്കണം എന്നുള്ളതാണ് ഈ കോൺക്രീറ്റ് ഒരു സിമെൻ്റ് ഒരു കെമിക്കലാണല്ലോ ഈ കെമിക്കലും ഈ സിമ കോൺക്രീറ്റ് ആവാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ മണലും മെറ്റലും ഒക്കെ കൂടി അത് കട്ടിയായിട്ട് നല്ലൊരു കോൺക്രീറ്റ് ഭീമാവാൻ വേണ്ടിയിട്ട് ഇരുപത്തൊന്ന് ദിവസമെങ്കിലും നനയ്ക്കണം മൂന്നാഴ്ച ചിലർ ഒരാഴ്ച നനയ്ക്കും ചിലർ നാല് ദിവസം നനയ്ക്കും ചിലർ അഞ്ച് ദിവസം നനയ്ക്കും പണിക്കാർ പറയും അതൊന്നും കുഴപ്പമില്ല ഏഴ് ദിവസം നനച്ചാൽ മതി ആ ശരി ചിലർ പതിനാല് ദിവസം നനയ്ക്കും അങ്ങനെയല്ല അത് അത് വെള്ളത്തിൽ മാത്രമേ ഇതിൻ്റെ രാസപ്രവർത്തനം നടക്കുള്ളൂ സിമെൻറ്റിൻ്റെ അതിന് നല്ലോണം നനവ് വേണം അതല്ലാന്ന് വെച്ചാൽ അത് ക്രേക്കാവും പല വീടുകളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വാർപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് ക്രേക്കായിട്ട് ചോരാൻ വെള്ളം നനഞ്ഞ് ഉള്ളിലേക്ക് വെള്ളം കിനിയാൻ തുടങ്ങുന്നത് അതിൻ്റെ കാരണം ഇത് നനവ് ശരിക്കും എത്തിയിട്ടില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് ചെരിച്ച് വാർത്തിട്ടുള്ള വീടുകളാണ് കൂടുതൽ ചോരുക അതിനുള്ളിൽ വെള്ളം കെട്ടി നിർത്താൻ പറ്റില്ല വെറുതെ ചാക്ക് നനച്ചിട്ടുള്ളൂ അതൊന്നും പോരാ ഇപ്പം ഈ ഞാനിത് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇരുപത്തൊന്ന് ദിവസം മൂന്നാഴ്ച ദിവസത്തിൽ ആറ് പ്രാവശ്യം വെച്ചിട്ട് നനച്ചിരുന്നു നന്നായിട്ട് വെള്ളം പമ്പ് ചെയ്ത് നനച്ചിരുന്നു കാരണം എൻ്റെ ഇവിടെ വെള്ളത്തിനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ഞാനത് വെച്ച് അടിച്ച് ആറ് ദിവസേന ആറ് പ്രാവശ്യം വെച്ച് ഇരുപത്തൊന്ന് ദിവസം നനച്ചു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് കണ്ടില്ലേ ആ ഇറ്റാച്ചി ഇതിൻ്റെ മോളിൽ കൂടെ കയറി ഓടിക്കുക അപ്പോഴും ആ ബീമിനോ ക്രാക്കിനോ തറക്കോ ഒന്നും യാതൊരു കേടും സംഭവിക്കുന്നില്ല ഒരു മൂല പോലും പൊട്ടുന്നില്ല അതിൻ്റെ കാരണം ഇരുമ്പിൻ്റെ ചെയിനാണ് അതിൻ്റെ വീലുകൾ ആ ചെയിൻ ഇട്ടിട്ടുള്ള അറ്റാച്ച് ഇതിൻ്റെ മോളിൽ കൂടെ കയറി ഓടിക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഒരു എവിടെയും ഒരു പൊട്ടോ ഒരു ഇടിച്ചിലോ യാതൊന്നും വരുന്നില്ല ആ ബെൽറ്റ് അത്രയും സ്ട്രോങ് ആയിട്ട് അതിനെ താങ്ങി നിർത്തുന്നുണ്ട് കണ്ടില്ലേ ഇത് നമുക്ക് കാണാം ഇറ്റാച്ചതിൻ്റെ മോളിൽ കൂടെ കയറി ഓടുന്നത് കണ്ടോ ഇത് മണ്ണ് ചളിയാക്കുന്നതിന് മുമ്പേ മണ്ണ് നിറച്ചതിന് ശേഷമാണ് ഓടിക്കുന്നത് മണ്ണ് ചളിയാക്കിയതിന് ശേഷം ഇത് കേറ്റിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഓടിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അത് തണുപോതിൽ അപ്പോൾ മണ്ണ് ചളിയാക്കുന്നതിൻ്റെ മുമ്പെയാണ് ഇത് ഓടിക്കുന്നത് ഇനി മണ്ണ് ചളിയാക്കുന്നത് ഇതുവരെ കണ്ടുമില്ല എങ്ങനെയാണെന്നുള്ളത് അത് നിങ്ങളത് കണ്ടുകൊണ്ടിരിക്കുക എൻ്റെ സ്പീച്ച് കേട്ടുകൊണ്ടിരിക്കുക അത്രേ പറ്റൂ കാരണം ഇതിൽ രണ്ട് രണ്ട് സമയങ്ങളിലാണ് വീഡിയോ എടുക്കുന്ന സമയത്തല്ല പറയുന്നത് പിന്നെയാണിത് എഡിറ്റ് ചെയ്യുന്നത് ഇനി ഞാൻ ഈ മണ്ണ് ധരിപ്പിക്കുന്നതിനെ പറ്റി പറയാം മണ്ണ് ധരിപ്പിക്കുക മണ്ണ് ചളിയാക്കുക എന്നൊക്കെ പല സ്ഥലത്തും പല ഭാഷയില് പറയും ഇതിൽ ഏറ്റവും മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ മണ്ണ് നിറച്ചതിന് ശേഷം എല്ലാറ്റിലും മണ്ണ് നിറച്ചതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ടല്ല വേണ്ടത് അതേപോലെ ആദ്യം വെള്ളം ഒഴിച്ചിട്ടിട്ട് പിന്നെ അതിലിങ്ങനെ മണ്ണ് നിറയ്ക്കുക അങ്ങനെയല്ല വേണ്ടത് ഈ ജെ കൊണ്ട് അതിൻ്റെ ഉള്ളിൽ മണ്ണിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അലിക്ക് കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് വെള്ളം ആക്കുക വേണ്ടത് അത് എന്താണെന്ന് വെച്ചാൽ ഈ കല്ലിൻ്റെ ഇടയിൽ കൂടെ ആ വെള്ളം ഇങ്ങനെ വേറെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കും കല്ലിൻ്റെ ഗ്യാപ്പ് കൂടെ ഇത് ചളി ആക്കുമ്പോൾ കണ്ടോ ആ ചളി ആക്കുന്നതിൻ്റെ ഒപ്പം ഇതിങ്ങനെ ആട്ടി അങ്ങോട്ടും കൂടും കൈ അതിൻ്റെ അകത്ത് കൊട്ട അങ്ങോട്ടും കൂടും ആട്ടിയും കൊണ്ടും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ചളി ഈ പടവിൻ്റെ ഉള്ളിലുള്ള ഗ്യാപ്പുകളുണ്ടല്ലോ പെട്ട് കരിങ്കല് പടവിലിൻ്റെ ഉള്ളിലുള്ള ഗ്യാപ്പുകളിലേക്ക് ആ ചളി നല്ലോണം കയറും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള മണ്ണും കല്ലും മണലും ഒക്കെ തമ്മിൽ നന്നായിട്ട് മിക്സ് ആയിട്ട് ഒരു കട്ടി ഇഷ്ടിക രൂപത്തിൽ ആക്കിയെടുക്കാൻ പറ്റും കട്ടിയായിട്ട് പിന്നെ നമ്മളിതിന് ഈ ജെ സി ബി അല്ലെങ്കിൽ ഇറ്റാച്ചി ഉപയോഗിച്ച് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ അത് മാത്രം അതാണ് ഏറ്റവും ലാഭം നമുക്ക് തോന്നുന്നു ഇതിന് ചാർജ് കൂടുതലേ മണിക്കൂറിന് ഇത്ര ഉറുപ്യ വേണ്ട ഇതിന് നല്ലത് നമ്മൾ കൂലിക്ക് ആളെ വെച്ച് ചെയ്യിപ്പിച്ചാൽ പോലെ ബംഗാളികളെ കിട്ടാനുണ്ടല്ലോ എന്ന് ബംഗാളികളൊന്നും ചെയ്താൽ ഇത്ര വൃത്തിയാവൂല ഇത്ര നന്നാവില്ല ഇത് ഈ മെഷീൻ കൊണ്ട് തന്നെ ചെയ്യണം അപ്പം ഇതിൽ കണ്ടില്ലേ ആ മെഷീൻ വർക്ക് ചെയ്യുന്നതിൻ്റെ ഒപ്പം നമുക്ക് ആകെ രണ്ടാളുള്ളൂ ഒരാൾ ഈ വെള്ളം പൈപ്പ് പിടിച്ചു കൊടുക്കാൻ അതിൻ്റെ മുകളിലേക്ക് ചെയ്യാൻ അവൻ ഇതിൽ ഇരുപത് കൊല്ലമായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഈ ഈ പണിക്കാരൻ പിന്നെ വേറെ രണ്ട് തമിഴന്മാരുണ്ട് അവർ ഒന്ന് കരട് പറക്കി കളയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളില് കരട് ഉണ്ടാവാൻ പാടില്ല കരട് എന്ന് പറഞ്ഞാൽ ചെറിയ മരത്തിൻ്റെ കഷ്ണങ്ങള് അത് ഈ മണ്ണ് നിറയ്ക്കുന്ന സമയത്താണ് ചെയ്യേണ്ടത് കേട്ടത് അപ്പം ചെയ്ത് കഴിഞ്ഞവർ ഇതിൻ്റെ ഉള്ളില് മണ്ണ് അല്ലെങ്കിൽ അത് പുല്ല് പിന്നെ പ്ലാസ്റ്റിക് കുറവ അങ്ങനെയുള്ള വേസ്റ്റ് സാധനങ്ങളൊക്കെ ഈ മണ്ണിൽ വെട്ട് കഴിഞ്ഞാൽ നമ്മുടെ തറയിൽ വെട്ട് കഴിഞ്ഞാൽ അതൊക്കെ തറയ്ക്ക് ദോഷം ചെയ്യും അതിൻ്റെ സ്ട്രെങ്ത്തിന് കുറവ് വരും കാരണം മണ്ണ് ഈ മരത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒമ്പ ചില്ല അതൊക്കെ ദ്രമിച്ച് പോകും ചെതില് വരും ദ്രമിച്ച് പോകും അവസാനം തറ അവിടെ താഴും അതുകൊണ്ട് അങ്ങനെയുള്ള യാതൊരു വേസ്റ്റ് ദ്രമിച്ച് പോകുന്നതായിട്ടുള്ള ചതില് പിടിക്കുന്നതായിട്ടുള്ള യാതൊരു സാധനങ്ങളും ഇതിൻ്റെ ഉണ്ടാവാൻ പാടില്ല ഈ തറയുടെ ഉള്ളിൽ അപ്പം അതിനെ നമ്മൾ അപ്പം പിറക്കി കളയാൻ വേണ്ടിയിട്ട് ഒരാളിനെ അതിന് നിർത്തണം ഈ ഓരോ കൊട്ടം മണ്ണിടുമ്പോഴും അതിൽ വരുന്ന വേസ്റ്റിനെ പിറക്കി കളയാൻ വേണ്ടിയിട്ട് ഒരാളിനെ നിർത്തണം പിന്നെ ഒരാൾ ചെയ്യുന്നത് അത് ഇപ്പോൾ ഇതിൽ പല കല്ലുകളും ഇതാക്കി കഴിഞ്ഞില്ല അതിനെ ലെവൽ ലെവലിയാണ് ചെയ്യുന്നത് കണ്ടോ വാട്ടർ ലെവൽ കറക്റ്റാക്കി വെക്കുക അതിന് വേണ്ടി ഒരു പലകട കഷ്ണം എടുത്തിട്ട് എലങ്ങനെ ഇതാക്കുന്ന ആക്കുന്നത് മറ്റാൾ കിളച്ചിട്ട് അതിന് മണ്ണ് കൂടുതലുള്ള സ്ഥലത്ത് കുറയ്ക്കുന്നുണ്ട് ഇതുണ്ട് ഇതിലിപ്പോൾ മണ്ണ് കുറച്ച് ചളിയാക്കുമ്പോൾ നമുക്ക് കണ്ടാകും ആ നല്ല മണ്ണിനെ വെള്ളമൊഴിച്ച് ചളിയാക്കുന്നങ്ങൾ കണ്ടില്ലേ അത് ഇപ്പം ഈ മുമ്പിലത്തെ ഒക്കെ പണി കഴിഞ്ഞതാണ് മറ്റേ എല്ലാ കള്ളികളിലെയും ചളിയാക്കൽ തരിപ്പിക്കൽ കഴിഞ്ഞു ഈ തരി ഇനിയിപ്പോൾ ഈ തറ്റത്തുള്ള ഈ കോർണറിലുള്ള റൂം ലാസ്റ്റാണ് അത് അതിൽ തരിപ്പിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടു മണ്ണാണത് അതിനെ ചളിയാക്കിയിട്ടില്ല മണ്ണിനെ അങ്ങനെ ഇളക്കി കൊണ്ട് ഇളക്കി 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 തന്നെ ചളിയാക്കും ഈ പിന്നെ മൈദ പൊറോട്ടയ്ക്ക് മൈദ കുഴക്കുക അല്ലെങ്കിൽ ചപ്പാത്തിക്ക് ഗോതമ്പ് കുഴക്കുകയൊക്കെ ചെയ്യില്ലേ അതേ സെയിം പ്രൊസീജിയറിലാണ് ഇത് ചെയ്യുന്നത് പണ്ടോ വണ്ടി ആ തറയുടെ മോളിൽ കൂടെയാണ് ഇതുവരെ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ആ തറയ്ക്ക് യാതൊരു പ്രശ്നവും ഇല്ല എവിടെയും ഒരു കോർണറോ അല്ലെങ്കിൽ ഒരു എഡ്ജോ ഈ ഇതിൻ്റെ പൊട്ടിയിട്ടില്ല നമ്മുടെ എന്താ പറയുക ബെൽറ്റിന്റെ ആ ബെൽറ്റിന്റെ ഒരു സൈഡും എവിടെയും പൊട്ടാണ്ടിരിക്കാനും ഒരു ഒരു ഇടിച്ചിലോ എവിടെയും വരാണ്ടിരിക്കാനും ഉള്ള കാരണം അത് ഇരുപത്തൊന്ന് ദിവസം ആറ് പ്രാവശ്യം വെച്ച് നനച്ചു എന്നുള്ളതാണ് അത് അത്രയും സ്ട്രെങ്ത്ത് ആ ഇതിന് കിട്ടി കഴിഞ്ഞു സിമെന്റിന്റെ ഫുൾ സ്ട്രെങ് അതിന് കഴിഞ്ഞു ഇനി അത് പത്ത് കൊല്ലം ഇരുപത് കൊല്ലം മുപ്പത് അല്ല അമ്പത് കൊല്ലം നൂറ് അല്ല നൂറ്റമ്പത് കൊല്ലം നിന്നാലും അതിന് ഒരു കേടും വരില്ല അത്രയും സ്ട്രോങ് ആക്കിയിട്ട് തന്നെയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത് അത് മാത്രമല്ല ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾക്കൊന്നും ഒരു ഇതിൻ്റെ വിള്ളല് വരാനോ അല്ലെങ്കിൽ ഇതിനൊന്നും ഒരു സാധ്യതയില്ല ഒരു സാധാരണ ഒരു ചെറിയ ഭൂകമ്പം വലിയ ഭൂകമ്പമൊക്കെ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ എന്തായാലും വീണുനിന്ന് വരും പക്ഷെ ചെറിയ ഭൂകമ്പങ്ങളിൽ നമുക്ക് പടവിനോ അല്ലെങ്കിൽ ഇനി ഇതിൻ്റെ മുകളിലേക്കുള്ള പണികൾ നടക്കുമല്ലോ അതിൽ സ്ക്രാച്ച് വരാനോ വിള്ളലുകൾ വരാനോ ക്രാക്ക് വരാനോ സ്ക്രാച്ച് വരികയായിരിക്കും പക്ഷേ ക്രാക്ക് ഒന്നും വരില്ല അപ്പോൾ ഒരു വീടിൻ്റെ തറ നന്നായി കഴിഞ്ഞാൽ എല്ലാം നന്നായി തറയാണ് ഏറ്റവും നന്നാവേണ്ടത് അതുകൊണ്ട് കുറച്ച് പൈസ നമ്മൾ കൂടുതൽ ചിലവാക്കിയാലും തറപ്പണി നന്നായിട്ട് ചെയ്യുക ഇതിൻ്റെ മോളിൽ പിന്നെ നമുക്ക് എന്ത് ചെയ്താലും വിശ്വാസത്തോട് കൂടിയിട്ട് ആ വീട്ടിൽ താമസിക്കാൻ പറ്റും ഒരിക്കലും നമ്മുടേത് വെറുതെ കുറേ പൈസ ചിലവാക്കി പെയിൻ്റ് അടിച്ചിട്ടും വില കൂടിയ ലൈറ്റുകൾ ഫിറ്റ് ചെയ്യുമല്ല വേണ്ടത് തറപ്പണി നന്നാക്കണം അപ്പോൾ അതാണ് ഞാൻ നിങ്ങളോട് വീണ്ടും വീണ്ടും പറയുന്നത് തറപ്പണിക്ക് കുറച്ച് കൂടുതൽ പൈസ ചിലവാക്കുക തറപ്പണിക്ക് വേണ്ടി മെഷീനുകൾ ഉപയോഗിക്കുക ആൾ മാൻ പവർ കുറയ്ക്കുക വെള്ളം ധാരാളം ഉപയോഗിച്ച് തറ തളിയാക്കുക ഈ ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഇനിയുള്ള പണിക്ക് നിങ്ങൾ വില കുറഞ്ഞ കല്ലുപയോഗിച്ചാലും വേണ്ടില്ല പെയിൻ്റ് അടിച്ചില്ലെങ്കിലും വേണ്ടില്ല തേച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഒന്നും വീടിനൊന്നും വരാൻ പോകുന്നില്ല ഇപ്പം ഞാൻ ഇതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ എഞ്ചിനീയേഴ്സിനോട് ചോദിച്ചിട്ട് ഇപ്പം എൻ്റെ ഇത് വർക്ക് ചെയ്യുന്ന ആൾക്കാരോടടുത്തും എഞ്ചിനീയേഴ്സിൻ്റെ അടുത്തും ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടും ഒരുപാട് ഇതിനെപ്പറ്റി പഠിച്ചതിന് ശേഷമാണ് ഞാനിത് ചെയ്യുന്നത് അതുകൊണ്ട് എനിക്കിതിന് നല്ല ഉറപ്പാണ് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും വരില്ല എന്നുള്ളത് ഇനി എൻ്റെ വീഡിയോ കണ്ടവരും ഇതുപോലെ തന്നെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എന്നാലും അവർക്ക് നല്ല നല്ല വീട് ഉണ്ടാക്കാൻ നല്ല ഉറപ്പോട് കൂടി ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ പതിനഞ്ച് മിനിറ്റ് നേരത്തെ ഈ വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു നഷ്ടവും വരില്ല എന്ന് മാത്രമല്ല ഇത് നിങ്ങൾക്ക് ഒരുപാട് മെച്ചം ചെയ്യും ചെയ്യും ഇപ്പം പലരും വീടുണ്ടാക്കിയിട്ടുണ്ടാവും അവരിതൊന്നും കണ്ടിട്ടുണ്ടാവില്ല ഇതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല പലരും വീടുകൾ കോൺട്രാക്ട് കൊടുത്തിട്ട് പിന്നെ ആ ഭാഗത്തേക്ക് നോക്കിയിട്ടുണ്ടാവില്ല ചാവി തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടാവും അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ആ സമയത്ത് അവരോട് പറയാൻ പറ്റും കോൺട്രാക്ടറോടോ എഞ്ചിനീയറോടോ നമുക്ക് പറയാൻ പറ്റും എനിക്കിതിങ്ങനെ അങ്ങനെ ചെയ്യണം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ തറപ്പണിയേണ്ടത് ഇങ്ങനെയാണെന്നുള്ളത് പറയാം അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് വീഡിയോ ഇട്ടിട്ട് കാണിക്കുന്നത് കേട്ടോ പിന്നെ നാട്ടിലുള്ളവർ തന്നെ ഇവിടുള്ളവർ തന്നെ പലരും ഇതുപോലെ മെഷീൻ കൊണ്ടാവില്ല ചളിയാക്കി ഉണ്ടാവും ആൾക്കാരെ വെച്ചൊക്കെ ചവിട്ടി ചളിയാക്കിയിട്ട് കൈക്കോട്ടുകൊണ്ട് കളച്ചിട്ടും ഒക്കെ ഉണ്ട് അതൊക്കെ ആ പരിപാടി ഒക്കെ ഇനി ഒഴിവാക്കാൻ നല്ലത് ഇങ്ങനെയുള്ളത് ഇങ്ങനെ രീതിയിൽ ചെയ്യുകയാണ് ഈ രീതിയിൽ ചെയ്യുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഇതോടുകൂടി തറ ചളിയാക്കൽ കഴിഞ്ഞു ഇനി നമുക്ക് ആ മെഷീൻ പൂവാണ് ഇപ്പോൾ ആ മെഷീനെ നമ്മൾ പറഞ്ഞ അയച്ചു അ ഒറ്റയ്ക്ക് തന്നെ വണ്ടി കയറും അപ്പോൾ ഈ വണ്ടി കയറുന്ന രംഗം പലരും കണ്ടിട്ടുണ്ടാവില്ല ഈ മെഷീൻ എങ്ങനെയാണ് ഒറ്റയ്ക്ക് ലോറിയിൽ കയറുന്നത് എന്നുള്ളത് അപ്പോൾ നമുക്ക് അതൊക്കെ ആ ഡ്രൈവറുടെ കഴിവാണ് നോക്കിക്കോളൂ ആ ഡ്രൈവർ വണ്ടീനെ ഫ്രണ്ട് പൊക്കി അവിടെ കുത്തിയിട്ട് കൺട്രോളിൽ കുത്തിയിട്ട് ഇനി അതാ അതിനെ കുത്തി ഇനി മെല്ലെ ഒന്നും കൂടി പൊക്കി ഇനി ലോറി ഡ്രൈവർ ഒന്നും മെല്ലെ പിന്നക്കം വരും അത് അവ രണ്ട് തമ്മിൽ രണ്ടാൾ തമ്മിലൊരു എന്തുണ്ട് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് കാണലല്ലേ പിന്നാക്കം വന്നു വണ്ടിയിൽ വെച്ചു ഇനി കൈയിനെ ഇപ്പുറത്തേക്ക് എടുത്തിട്ട് കുത്തും റോട്ടിൽ എന്താ അതിനെ ഇവിടെ റോട്ടിൽ വെച്ചിട്ട് ഇവിടെ വെച്ച് കുത്തി ഇവനെ ഇവനങ്ങ് പൊക്കും അവനങ്ങ് പൊക്കി ഇനി മെല്ലെ ഒരു ഡ്രൈവ് അല്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു തളലാണ് കൊടുത്തു കഴിഞ്ഞാൽ അതാ അവനങ്ങനെ അങ്ങോട്ട് പോയി കണ്ടോ ുള്ളിലേക്ക് കയറിപ്പോയി ഇനി ആ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ മടക്കി വെച്ച് മൂപ്പര് ടാറ്റ പറഞ്ഞു മൂപ്പര് പൂവും ഒക്കെ പാക്കായി കഴിഞ്ഞു ഇനിപ്പോലോറി പൂവേ വേണ്ടു ഇത്രയേ ഉള്ളൂ പരിപാടി ഇപ്പം ഇതാ എല്ലാതും കഴിഞ്ഞു അതിൻ്റെ മുകളിൽ കുറച്ച് നമ്മുടെ ഈ കോരിയുടെ വേസ്റ്റ് ഉണ്ടായിരുന്നു കോരി വേസ്റ്റ് തിരിപ്പിക്കുന്ന മണ്ണ് കിട്ടും സ്ലറി എന്ന് പറയുമതിന് സാധാരണ അത് കോരി വേസ്റ്റ് തന്നെയാണ് അത് ആ സ്ലറി നമ്മളിതിൻ്റെ മുകളിൽ ഇട്ടിരിക്കുക ആ വെള്ള കുണങ്ങി ഇതൊരു ദിവസം കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇത് ഞാൻ ഇന്നലത്തെ ഇന്നലെ തറ ധരിപ്പിച്ചതിന് ശേഷം ഇന്ന് കാലത്തെടുത്ത വീഡിയോ ആണ് അപ്പോൾ ഇതൊരു ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ മിറ്റൊക്കെ ഒന്ന് ലെവലാക്കി കണ്ടില്ലേ അതിൻ്റെ മുറ്റം ഒക്കെ ക്ലിയറാക്കി കരടൊക്കെ എടുത്ത് കളഞ്ഞ് വണ്ടി പോയി തന്നെ ഇരുന്നൊക്കെ കൈക്കോട്ടുകൊണ്ട് ലെവലാക്കി അതിന് മുകളിൽ ലെവലാക്കി ആ പൊടിയൊക്കെ ഉണ്ടായിരുന്ന പൊടിയൊക്കെ അതിൻ്റെ മുകളിൽ ഇട്ടു വൃത്തിയാക്കിയുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നമ്മുടെ തറ കണ്ടില്ലേ ഒരു ഒന്നര അടി ഉയരമുള്ളൂ ഇതൊന്ന് ഫൗണ്ടേഷൻ്റെ അവിടെ ഒരു ഒന്നര